171 യാത്രക്കാരുമായി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ വിൻഡോ യാത്രാമധ്യേ ഇളകിത്തെറിച്ചു. അമേരിക്കയിലാണ് ഈ സംഭവം ഉണ്ടായത്. പോർട്ട്ലാൻഡിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പുറപ്പെട്ട അലാസ്ക എയർലൈൻസിന്റെ വിമാനമാണത്തിലാണ് സംഭവം ഉണ്ടായത്. വിമാനത്തിനകത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ ആദ്യം കാണും. വിമാനം എന്തായാലും സുരക്ഷിതമായി തിരിച്ചിറക്കിയിട്ടുണ്ട്. നൌഫൽ വിവരങ്ങളുമായി ചേരുന്നു. നൌഫൽ, ഇത് ഇന്ന് എപ്പോഴുണ്ടായിട്ടുള്ള അപകടമാണ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ആദ്യം തന്നെ ആശ്വാസകരമായ വിവരം പങ്കുവെക്കാം. ഈ യാത്രക്കാർ മുഴുവൻ സുരക്ഷിതരാണ്. 171 യാത്രക്കാരും സുരക്ഷിതരാണെന്ന് വിമാന കമ്പനിയായ അലാസ്ക എയർലൈൻസ് അപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ 171 യാത്രക്കാരുമായി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന്റെ ഈ മിഡ് ക്യാബിൻ ഡോർ, അത് ആകാശമധ്യേ ഇളകിത്തെറിക്കുകയായിരുന്നു. പോർട്ട്ലാൻഡിൽ നിന്ന് കാലിഫോർണിയയിലെ ഒന്റാരിയോയിലേക്ക് പുറപ്പെട്ട അലാസ്ക വിമാനത്തിൽ ഡോറാണ്, ആ മിഡ് ക്യാബിൻ ഡോറാണ് ഇളകിത്തെറിച്ചത്. ബോയിങ് 737 MAX 9 എന്ന വിമാനമാണ് ഈ വിമാനം. ഈ അലാസ്ക കമ്പനിയിലേക്ക് എത്തിച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഈ ആകാശത്തേക്ക് പറന്നുയർന്ന് 16,000 ഫീറ്റ് ഉയരത്തിലെത്തിയപ്പോഴാണ് ഈ മിഡ് ക്യാബിൻ ഡോർ ഇളകിത്തെറിച്ചത്. പിന്നീട് 35 മിനിറ്റിനകം ഈ വിമാനം തിരിച്ച് ഇറക്കുകയും ചെയ്തു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് യാത്രക്കാർ ഉടൻ തന്നെ ഓക്സിജൻ മാസ്ക് വെക്കുകയും പരിഭ്രാന്തരായി നിലവിളിക്കുന്നതൊക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും ആളുകളെല്ലാം മുഴുവൻ പുറത്തേക്ക് സുരക്ഷിതരായി ഇറങ്ങി. ഇപ്പോൾ US ഫെഡറൽ ഏവിയേഷൻ ഏജൻസി ഇതിനകത്ത് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ബോയിങ്ങിന്റെ ടെക്നിക്കൽ ടീമും ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇത് തകരാർ സംബന്ധിച്ച വിവരങ്ങൾ വരും മണിക്കൂറിൽ വ്യക്തമാകും. ഈ വിമാനത്തിലെ യാത്രക്കാരാണ് ഈ നടുങ്ങുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ പറന്നു പൊങ്ങി മിനിറ്റുകൾക്കകം ഇതിന്റെ ഡോറ് യാത്രാമധ്യേ ആകാശത്ത് നിന്ന് ഇളകി താഴേക്ക് തെറിക്കുകയായിരുന്നു. ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത് 171 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഈ വിമാനം പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ച് എമർജൻസി ലാൻഡിംഗ് നടത്തുകയാണ്. ഇപ്പോൾ ഈ വിധം സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ചൊരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ നൌഫലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.